നമസ്കാരം. എ ഡി എം നവീൻ ബാബുവിനെതിരെ പ്രചരിച്ച വ്യാജ പരാതിയിൽ അന്വേഷണം എങ്ങുമെത്തില്ല. ഇതിലേക്ക് അന്വേഷണം കൊണ്ടുപോകാതെ ആത്മഹത്യ പ്രേരണയിൽ മാത്രം കാര്യങ്ങൾ അവസാനിപ്പിക്കാനാണ് നീക്കം. പരാതിയിലെ കള്ളം കണ്ടെത്തിയാൽ വിചാരണയിൽ പോലും സി പി എം നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി പി ദിവ്യ കുടുങ്ങും. നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് മുമ്പ് പരാതി കൊടുത്തുവെന്ന് വരുത്തി എ ഡി എമ്മിനെ കൈകൂലിക്കാരനാക്കാനായിരുന്നു ഈ ശ്രമം. എന്നാൽ പരാതിക്കാരനായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ പ്രശാന്ത് ടി വിയിലെ പേരിലെ വ്യത്യാസവും ഒപ്പിലെ മാറ്റവും ആ കത്തിലെ കള്ളത്തിന് പൊളിച്ചു. ഇതിനൊപ്പം മുൻകൂർ ജാമ്യ ഹർജിയിൽ ദിവ്യ ഉയർത്തിയ പ്രതിരോധവും പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ പരാതിക്കത്തിൽ അന്വേഷണം നടക്കാതിരിക്കാൻ ഉന്നതതല സമ്മർദ്ദം ശക്തമാണ്. പ്രശാന്ത് നേരിട്ട് തയ്യാറാക്കുന്ന ഔദ്യോഗിക ഇടപാടുകളിലെല്ലാം പേര് പ്രശാന്ത് ടി വി എന്നാണ്. എ ഡി എമ്മിന്റെ മരണത്തിന് മുമ്പ് മുഖ്യമന്ത്രിക്ക് നൽകിയെന്ന് പറഞ്ഞ് പുറത്തുവിട്ട പരാതിയിൽ വിളിപ്പേരായ പ്രശാന്തൻ എന്നാണ് രേഖപ്പെടുത്തിയത്. അതിലെ ഒപ്പിലും വ്യത്യാസമുണ്ട്. വാടക ചീട്ടിലും മറ്റും ഇടുക യഥാർത്ഥ ഒപ്പാണ്. പെട്രോൾ പമ്പിനായി ഉണ്ടാക്കിയ വാടക കരാർ പ്രശാന്ത് നേരിട്ട് പോയി തയ്യാറാക്കിയും ഒപ്പിട്ട് നൽകിയതുമാണ്. അതുകൊണ്ട് തന്നെ ആ ഒപ്പാണ് യഥാർത്ഥമെന്ന് വ്യക്തം. എന്നാൽ എ ഡി എം വിഷയത്തെ വഴിതിരിച്ചു വിടാൻ ആരുടെയോ ബുദ്ധിയിൽ ഉയർന്ന വ്യാജ പരാതി മറ്റാരോ തയ്യാറാക്കിയതാണ്. ഇവർക്ക് പ്രശാന്തൻ എന്ന വിളിപ്പേരിന് യഥാർത്ഥ പേര് പോലെ തോന്നിയിരിക്കണം. അങ്ങനെ അതിലെ പേര് പ്രശാന്തൻ എന്നായി. കണ്ണൂരിലെ സംഭാഷണ രീതി അനുസരിച്ചാണ് പേരിനൊപ്പം ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്ന വിളിപ്പേരുകൾ സൃഷ്ടിക്കപ്പെടുന്നത്. ആ വ്യാജ പരാതി തയ്യാറാക്കിയത് പ്രശാന്തൻ എന്നത് ഒറിജിനൽ പേരിന് തെറ്റിദ്ധരിച്ച മറ്റാരോ ആണെന്ന് വ്യക്തം. ആ പരാതിയിൽ പ്രശാന്തിൻ്റെ ഒപ്പുമുണ്ട്. വ്യാജമെന്ന് മനസ്സിലാകുന്ന ഈ ഒപ്പിൽ കൈയക്ഷര പരിശോധന നടത്തിയാൽ ആ ഒപ്പിട്ടത് പ്രശാന്ത് ആണോ എന്ന് തെളിയും. എന്നാൽ അത്തരം ശാസ്ത്രീയ രീതികളൊന്നും പോലീസ് അവലംബിക്കില്ല. ദിവ്യയുടെ ജാമ്യാപേക്ഷയിലെ വിധിയാകും നിർണായകം. അത് അനുകൂലമാണെങ്കിൽ പാർട്ടിതല നടപടി കൂടെ എടുത്ത് ദിവ്യയെ വെറുതെ വിടും. വിചാരണയിൽ തൻ്റെ നിരപരാധിത്വം ദിവ്യ തെളിയിക്കാൻ മുമ്പോട്ട് പോകേണ്ടി വരും. ആ സമയത്ത് വ്യാജ പരാതിക്ക് പിന്നിലെ വ്യക്തിയെ കൈയക്ഷര പരിശോധനയടക്കം കണ്ടെത്തി പിടിച്ചാൽ വലിയ കുരുക്കായി ദിവ്യയ്ക്ക് മാറും. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് അന്വേഷണം കടക്കില്ല. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച ചിത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുള്ളത്. ആ കത്തിൻ്റെ ഒറിജിനൽ ആർക്കും കിട്ടാതിരിക്കാനുള്ള മുൻകരുതൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എടുത്തു കഴിഞ്ഞു. വ്യക്തമായ ഗൂഢാലോചന നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിൽ സംഭവിച്ചു എന്നതാണ് വസ്തുത. കണ്ണൂരിലെ വിവാദ പെട്രോൾ പമ്പിന് ആദ്യം അനുമതി നിഷേധിച്ചത് പോലീസ് എന്ന് വ്യക്തമായിട്ടുണ്ട്. നിർദ്ദിഷ്ട സ്ഥലം വളവിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചത്. പോലീസ് റിപ്പോർട്ടിനെ തുടർന്നാണ് എ ഡി എം എൻ ഒ സി വൈകിപ്പിച്ചത്. പിന്നീട് അനുമതി നൽകിയത് രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നാണെന്നും സൂചന പുറത്തുവരുന്നു. എൻ ഒ സിയിൽ പോലീസ് റിപ്പോർട്ടിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ബി പി സി എൽ ടെറിട്ടറി മാനേജറുടെ പേരിലാണ് എൻ ഒ സി നൽകിയത്. നിടവാലൂർ ചേരൻകുന്ന് സെൻറ്റ് ജോസഫ് പള്ളിയുടെ ഇടതുവശത്തായുള്ള 40 സെൻറ് സ്ഥലമാണ് പെട്രോൾ പമ്പ് തുടങ്ങാനായി പ്രശാന്തൻ പാട്ട നേടിയിരിക്കുന്നത്. ഏതാണ്ട് 1 കോടിയോളം ചെലവുണ്ട്. ഇതിനുള്ള പണമെല്ലാം ആരാണ് പ്രശാന്തിന് നൽകിയെന്നതടക്കം ചോദ്യമുയരുന്നുണ്ട്. വിഷയത്തിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് പരാതിക്കാരനായി ടി വി പ്രശാന്തിനെ ആരോപിച്ചിരുന്നു. കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അക്കാര്യം വിജിലൻസിനെ അറിയിക്കാതിരുന്നത് സംബന്ധിച്ച പ്രശാന്തിനെതിരെ കുരുക്കുമുറുകും. ഇതിനിടെ നവീൻ ബാബുവിനെതിരെ നൽകിയെന്ന് പ്രശാന്തിന് അവകാശപ്പെട്ട പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാരത്തിൽ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് വ്യക്തമാക്കി പ്രശാന്തൻ ഒരു പരാതിക്കത്ത് പുറത്തുവിട്ടിരുന്നു. നവീൻ ബാബുവിനെതിരെ പെട്രോൾ പമ്പ് ഉടമ ടി വി പ്രശാന്ത് നൽകിയെന്ന് പറയപ്പെടുന്ന പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിജിലൻസിന് ലഭിച്ചിട്ടില്ല. ഇതോടെ പരാതി കെട്ടിച്ചമച്ചതാണെന്ന വാദത്തിന് ബലം കൂടി. ഇത് പുതിയ തലത്തിലെത്തിക്കുന്നതാണ് ഒപ്പിലെ വ്യത്യാസവും. ഇതോടെ ദിവ്യയും പ്രശാന്തനും അറസ്റ്റ് ചെയ്യേണ്ടെന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കൈയക്ഷര പരിശോധന നടത്തിയാൽ ഒപ്പിട്ടത് പ്രശാന്തനാണോ എന്ന് ഉറപ്പിക്കാം. പെട്രോൾ പമ്പിന് നിരാക്ഷേപ പത്രം നൽകാൻ നവീൻ ബാബു വൈകിയത് മനഃപൂർവ്വമല്ലെന്ന വിവരങ്ങളും പുറത്തുവന്നു. പമ്പ് സ്ഥാപിക്കുന്നതിന് എതിർത്ത് പോലീസ് റിപ്പോർട്ടുണ്ടായിരുന്നു. ദേശീയപാതയിൽ വളവ് വരുന്ന ഭാഗത്താണ് പമ്പ് സ്ഥാപിക്കാൻ അനുമതി തേടിയിരുന്നത്. ഇത് അപകട സാധ്യതയുള്ള സ്ഥലമെന്ന് കാട്ടിയാണ് പോലീസ് എതിർത്തിരുന്നത്. ഒടുവിൽ ടൗൺ പ്ലാനിംഗ് റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് നവീൻ ബാബു പമ്പിന് എൻ ഒ സി നൽകിയത്. ഇതിനെല്ലാത്തിനും പുറമെ നവീൻ ബാബു അഴിമതി രഹിതനാണെന്നതാണ് വിവരം. അഴിമതി നടത്താത്ത ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള സർക്കാരിൻ്റെ രഹസ്യ പട്ടികയിൽ നവീൻ ബാബു ഉൾപ്പെട്ടിരുന്നു. പട്ടികയിൽ നവീൻ ബാബു മുൻനിരയിലായിരുന്നു. വില്ലേജ് ഓഫീസർമാർ മുതൽ ഡെപ്യൂട്ടി കളക്ടർ വരെയുള്ള ഉദ്യോഗസ്ഥരെ പറ്റി അവർ നൽകുന്ന സേവനങ്ങളിൽ ജനങ്ങളിൽ നിന്നുള്ള പരാതികളും അവർക്കെതിരെയുള്ള കേസുകളും പരിഗണിച്ച് റവന്യൂ വകുപ്പാണ് പട്ടിക തയ്യാറാക്കിയത്.